alias kitchen recipes like swagatham innu njane oru variety rice aanu undakkunnathu veru nalla nammude tomato rice adu korchu vyathyasthamayittulla oru tomato rice aanu undakkunnathu tomato rice mikkorku undakkan ariyavunnathayirikkum pakshe idu korchu variety aayittulla oru tomato rice aanu This is my mother's recipe. It's a tasty rice. It's my favorite. Now, we have a variety of tomato rice. Now, we have a tomato rice. I have here 5 tomatoes. I have a nice tomato. I have a red color tomato. I have a nice color of rice. அப்ப இது போல நல்ல レッド கலர்ல உள்ள 5 டொமேட்டோ ആണ് ഞാൻ എടുത്തിരിക്കുന്നது அப்ப இதினி நமக்கு இதின்ட தொலி ഒന്ന് കളഞ്ഞിട്ട് എടുക്കണം அப்ப അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം അതിനു വേണ്ടി ഞാൻ ഇവിടെ വെള്ളം നേരത്തെ തന്നെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് அப்ப നമുക്ക് ഈ ടൊമാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളച്ചു കഴിയുമ്പോഴേക്ക് ഇതിലെ തൊലി ഒന്ന് വിട്ടു വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ തൊലി മാറ്റിയതിനു ശേഷം നമുക്ക് ഇത് നന്നായിട്ട് അരച്ച് പ്യൂറി ആക്കി എടുക്കണം അപ്പോൾ ഇതിനി നന്നായിട്ട് ഒന്ന് തിളച്ചു വരട്ടെ ഇപ്പോ ദാ ഇതിന്റെ തൊലിയൊക്കെ നന്നായിട്ട് ഒന്ന് വിട്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് മാറ്റാം അപ്പോൾ ഇതിനി നമുക്ക് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഇതിന്റെ ചൂട് അങ്ങ് മാറി കിട്ടും അത് കഴിഞ്ഞിട്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇത് പ്യൂറി ആക്കി എടുക്കാം അപ്പോൾ ദാ നന്നായിട്ട് ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് നന്നായിട്ട് ഒന്ന് അരച്ച് പ്യൂറി ആക്കി എടുക്കാം അപ്പോൾ ദാ ഞാൻ ഇത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തേങ്ങാപ്പാലും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ അളവ് ഞാൻ റൈസ് കുക്ക് ചെയ്യുമ്പോൾ പറയാവേ അപ്പോൾ അതാ ഈ കപ്പിന് 250 ml കപ്പിന് 2 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം 15 മിനിറ്റ് കുതിർത്തിട്ട് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണ് അപ്പോൾ ഇതിനി നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാൻ ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു 4 ഗ്രാമ്പു ചെറിയൊരു കഷ്ണം കറുവപ്പട്ട 2 ഏലക്കായ പിന്നെ ഒരു 2 പീസ് ബേ ലീഫ് ഇത് ഇത്രയും കൂടെ നമുക്ക് നെയ്ക്കകത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ നെയ്ക്കകത്തിൽ ഈ റൈസ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ റൈസിൻ്റെ കളർ ചേഞ്ച് ആവാൻ പാടില്ല അല്ലാതെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ടൊമാറ്റോ പ്യൂറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ആ സെയിം കപ്പിൽ തന്നെ 250 ml കപ്പിന് 2 കപ്പ് ടൊമാറ്റോ പ്യൂറിയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഇനി ആ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് തേങ്ങാപ്പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ റൈസ് കുക്ക് ചെയ്യാനായിട്ട് വേറെ വെള്ളമൊന്നും എടുക്കുന്നില്ല നമ്മൾ ഈ ടൊമാറ്റോ പ്യൂറിയിലും ഈ തേങ്ങാപ്പാലിലുമാണ് ഈ റൈസ് കംപ്ലീറ്റ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നന്നായിട്ട് പഴുത്ത റെഡ് കളറിലുള്ള ടൊമാറ്റോ ആണെങ്കിൽ മാത്രമേ നമ്മൾ റൈസ് കുക്ക് ചെയ്ത് വരുമ്പം നല്ലൊരു കളർ കിട്ടത്തുള്ളൂ നല്ലൊരു ഓറഞ്ച് കളർ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല പഴുത്ത ടൊമാറ്റോ തന്നെ എടുക്കാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ 5 ടൊമാറ്റോയ്ക്ക് നമുക്ക് ഈ 250 ml കപ്പിൽ 2 കപ്പ് ടൊമാറ്റോ പ്യൂറിയാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ തേങ്ങാപ്പാൽ നമ്മൾ 2 പാലാണ് എടുക്കുന്നത് ഒരുപാട് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലല്ല എടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പിടുന്നുണ്ട് കുറച്ച് മുന്നിട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ റൈസ് കുക്കായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കാണത്തുള്ളൂ അപ്പോൾ ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞൊഴിക്കാം അപ്പോൾ ഇങ്ങനെ നാരങ്ങാനീരും കൂടെ ഒഴിക്കുമ്പോൾ നമ്മുടെ റൈസ് ഒട്ടും കുഴഞ്ഞു പോകാതെ നന്നായിട്ട് തന്നെ കിട്ടും അധികമൊന്നും വേണ്ട നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് മതി അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത് എൻ്റെ ചിറ്റമ്മമ്മയുടെ റെസിപ്പിയാണിത് നല്ല ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് 1¼ ഭാഗം കുക്കാവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇപ്പോൾ ഇതൊരു 1¼ ഭാഗം കുക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്
ഇനി ഇത് നമ്മളിപ്പോൾ തുറക്കത്തില്ല. ഒരു 5 മിനിറ്റ് ഈ ഒരു ആവിയിലിരുന്നിട്ട് ബാക്കി കംപ്ലീറ്റ് കുക്കായതിന് ശേഷം മാത്രമേ നമ്മളിത് തുറക്കത്തുള്ളൂ. അപ്പം നമ്മുടെ റൈസ് ഒട്ടും കുഴഞ്ഞു പോകാതെ കറക്റ്റ് കുക്കിൽ കറക്റ്റ് പാകത്തിന് തന്നെ ആവും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മളുടെ റൈസൊക്കെ കറക്റ്റ് കുക്കായിട്ടിരിപ്പുണ്ട്, ഒട്ടും കുഴഞ്ഞു പോകുകയൊന്നും ചെയ്യാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ഒരു ഓറഞ്ച് കളർ വന്നിട്ടുണ്ട് നമ്മളുടെ റൈസിന്. അപ്പോൾ ഇതാ കണ്ടോ, ഒട്ടും കുഴഞ്ഞു പോകുകയൊന്നും ചെയ്യാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളർ ഈ ക്യാമറയുടെ ഇതിൽ കൂടെ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. നല്ല ഒരു ഓറഞ്ച് കളറുണ്ട് നമ്മുടെ റൈസിന്. ഈ ഒരു വെട്ടത്തിലായത് കാരണമായിരിക്കും കറക്റ്റ് കളർ ഇതിൽ കൂടെ അറിയുന്നില്ല. അപ്പോൾ ഇനി ഞാനിതിലേക്ക് കുറച്ച് കാഷ്യു ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നെയ്ക്കകത്തിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യു ആണ്. അപ്പോൾ ഇതിലേക്ക് കിസ്മിസ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ടൊമാറ്റോ റൈസ്. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ആകെ ആ ടൊമാറ്റോ പ്യൂറിയും തേങ്ങാപ്പാലും എടുക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ. ബാക്കി പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ ഞാനിത് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കളറൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് കളർ അറിയുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാവേ. അപ്പോൾ അതാ, ഇതാണ് നമ്മളുടെ റൈസിൻ്റെ കറക്റ്റ് കളറ്. നല്ല ഒരു ഓറഞ്ച് കളറാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.